തീർച്ചയായും അയ്യങ്കാളി ഹാളിലുള്ള പൊതുദർശനത്തിൽ സാംസ്കാരിക കലാ കേരളത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് നെടുമുടി വേണുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം വിവരങ്ങൾ കൂടിയാണ് ജീവൻ കുമാർ നൽകി വരുന്നത്. ജീവൻ, അതായത് ഇപ്പോൾ അയ്യങ്കാളി ഹാളിൽ യഥാർത്ഥത്തിൽ ഈ കലാജീവിതം മാത്രമല്ല, ഈ വ്യക്തിജീവിതത്തിലും അതിൻ്റെ സൗഹൃദങ്ങളിലുമൊക്കെ ഈ കഥാപാത്രങ്ങളിൽ ജീവൻ സൂചിപ്പിച്ചതുപോലെ ആ താളാത്മകമായ സന്നിവേശിപ്പിക്കുന്ന പരകായ പ്രവേശം നടത്തുന്ന താളാത്മകമായ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സൗഹൃദങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നു. കലയുടെ മാത്രമല്ല, അതിനപ്പുറത്തേക്കും. ഒരുപക്ഷെ ഇന്ന് അയ്യങ്കാളി ഹാളിൽ എത്തുന്ന പ്രമുഖർ സിനിമാ ജീവിതത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ മാത്രമല്ല. ഒരിക്കലുമല്ല, കാരണം നെടുമുടി വേണുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നതിൽ സമൂഹത്തിൻ്റെ നാനാവിഭാഗം ആളുകളുമുണ്ട്. സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ മുതൽ സിനിമാ ആസ്വാദകർ മുതൽ സിനിമാ പ്രവർത്തകർ മുതൽ രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, MLA മാർ, അങ്ങനെ വിഭിന്നമായ ഒരു പൗരാവലിയാണ് ഇവിടെ അയ്യങ്കാളി ഹാളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന് ഏറ്റവും യോജിക്കുന്ന വിടവാങ്ങൽ തന്നെയാണ് ഈ തലസ്ഥാന നഗരം. നെടുമുടി വേണുവെന്ന അതുല്യനായ കലാകാരന് നൽകാൻ കഴിയുന്ന ഏറ്റവും നിലവിൽ ഈ കോവിഡ് കാലത്ത് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച വിടവാങ്ങൾ തന്നെയായിരിക്കും തലസ്ഥാന നഗരി അതിന് നൽകുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണ് ഇവർ ഇതിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. പരിപൂർണമായ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അദ്ദേഹത്തിനെ ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും. തമ്പിൽ ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും അദ്ദേഹം ജീവിച്ചു ചേർത്ത തമ്പ് എന്ന വീട്ടിൽ നിന്നും രാവിലെ തിട്ടമംഗലത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നെടുമുടി വേണുവിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇവിടെ അയ്യങ്കാളി ഹാളിൽ എത്തിച്ചിരിക്കുകയാണ്. അജുംഷാ സൂചിപ്പിച്ചത് ഈ സംസ്കാര ചടങ്ങുകളുടെ ഒക്കെ വിശദാംശങ്ങൾ കൂടി ഒന്ന് നൽകിയാൽ, ഈ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സംസ്കരിക്കും അദ്ദേഹത്തെ, അത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തിന് കേരളം വിടചൊല്ലുക. ഉച്ചയ്ക്ക് 12:30 അദ്ദേഹത്തിന് 10:30 മുതൽ 12:30 വരെയാണ് ഇവിടെ പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് പരിപൂർണമായ ഔദ്യോഗിക ബഹുമതികൾ സംസ്ഥാന പോലീസ് അദ്ദേഹത്തിന് നൽകും. ഇപ്പോൾ നിയമസഭ നടക്കുന്നതിനാൽ പരിപൂർണമായും ആളുകളെല്ലാം ഇവിടെ എത്തിച്ചേരും എന്നത് ഉറപ്പാണ്. ഇപ്പോൾ കൈരളി TVയുടെ ചീഫ് എഡിറ്ററും രാജ്യസഭാ അംഗവുമായ ജോൺ ബ്രിട്ടാസ്, ഒപ്പം കൈരളി TVയുടെ ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരൻ, പേഴ്സണൽ മാനേജർ ആരിഫ് എന്നിവർ ഇവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം ഇപ്പോൾ പ്രമുഖരെല്ലാവരും തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടു. തീർച്ചയായും ജീവൻ, അതായത് ഒരുപക്ഷെ കൈരളി TVയുടെ MD കൂടിയായ ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നെടുമുടി വേണുവുമായി അദ്ദേഹം നടത്തിയ അഭിമുഖം യഥാർത്ഥത്തിൽ കലാജീവിതത്തെ സംബന്ധിച്ചും വ്യക്തിജീവിതത്തെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം പല തുറന്നു പറച്ചിലുകളും ആ അഭിമുഖത്തിൽ നൽകുകയുണ്ടായി. ഒരുപക്ഷെ അത്തരം ഒരു 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 സന്ദർഭം കൂടി ഈ ഘട്ടത്തിൽ നമ്മളുടെ ഓർമ്മപഥങ്ങളിലേക്ക് ഓടിയെത്തുകയാണ്. ജീവൻ കുമാർ, അതായത് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവരാണ് നെടുമുടി വേണുവിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കലാ കേരളത്തിൻ്റെ, സാംസ്കാരിക കേരളത്തിൻ്റെ, രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒക്കെ പരിച്ഛേദം നെടുമുടി വേണുവിന് അന്തിമോപചാരം അർപ്പിക്കാനായി അയ്യങ്കാളി ഹാളിലേക്ക് ഒഴുകുകയാണ്. ഒരുപക്ഷെ വലിയ ഒരു നടൻ, മഹാനടൻ എന്നതിനപ്പുറത്തേക്ക് മലയാളിയുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായ, മലയാളിയുടെ കലാ മനസ്സിൻ്റെ മറുപകുതിയായ
ഒരു വ്യക്തി കൂടിയാണ് നെടുമുടി വേണു. എല്ലാ അർത്ഥത്തിലും മലയാളികളുമായി അടയാളപ്പെടുത്തുന്ന സ്വഭാവ സവിശേഷതകൾ കൂടി ഒത്തുചേരുന്ന ഉൾച്ചേരുന്ന ഒരു മഹാകലാകാരൻ അദ്ദേഹമാണ് നമ്മെ വിട്ട് പിരിയുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെല്ലപ്പനാശാരി അടക്കം വൈവിധ്യങ്ങളുടെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വല്ലാത്ത ശൂന്യത തന്നെയാണ് നെടുമുടി വേണുവിൻ്റെ വിയോഗം മലയാളിയുടെ മനസ്സിൽ കോറിയിടുന്നത്. ആ അർത്ഥത്തിൽ ഉള്ള വിടവാങ്ങൽ തന്നെയാണ്, ആ അർത്ഥത്തിലുള്ള വിടചലൽ തന്നെയാണ് മലയാളി അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിജെറ്റി ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. വിവിധ മേഖലകളിലുള്ളവർ കലാ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ളവരൊക്കെയും അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാനെത്തുന്നു. ഒപ്പം സൗഹൃദങ്ങളുടെ വലിയൊരു സദസ്സ് എന്നും സൂക്ഷിച്ചിട്ടുള്ള നെടുമുടി വേണു അദ്ദേഹം അത്തരം സൗഹൃദങ്ങളുടെ കൂടി കലാകാരനായ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ തലസ്ഥാന നഗരിയിൽ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ സംവിധായകരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടനാട്ടുകാരനാണ്, ആ കുട്ടനാട്ടുകാരൻ്റെ നാടൻ പാട്ടും നാടക സംസ്കാരവും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും തലസ്ഥാന നഗരവുമായി തിരുവനന്തപുരവുമായി വല്ലാതെ ഇഴചേർന്ന ഒരു വ്യക്തി കൂടിയാണ് നെടുമുടി വേണു എന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന് തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിൽ ഒക്കെ വലിയ അർത്ഥത്തിലുള്ള വ്യക്തിബന്ധങ്ങളുണ്ടായിരുന്നു, സൗഹൃദങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഒരു വേദനയുടെ വിടചൊല്ലൽ ഈ അയ്യങ്കാളി ഹാളിലെ ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനാകുന്നതാണ്. അഭിനയത്തിൻ്റെ മഹാകൊടുമുടി കയറിയ ഒരു നടൻ ഒരു നിമിഷം ദാ ജീവൻ കുമാറിലേക്ക് തന്നെ വിവരങ്ങൾക്കായി പോയാൽ, ജീവൻ കുമാർ സജിച്ചെറിയാൻ അടക്കം മന്ത്രിമാരൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. ഈ കലാരാഷ്ട്രീയ കേരളത്തിൻ്റെ പരിശീലനം തന്നെ അവിടേക്ക് എത്തുന്നു, മാധ്യമപ്രവർത്തകർ എത്തുന്നു. അല്പം മുമ്പ് കൈരളി TV MD ജോൺ ബ്രിട്ടാസ്, NP ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. ജീവൻകുമാർ, ശരിയാണ്, അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈരളി TV മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററും രാജ്യസഭാ അംഗവുമായ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ, ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ഒപ്പം NP ചന്ദ്രശേഖരൻ, മാനേജർ ആരിഫ് അടക്കമുള്ളവർ ഇപ്പോൾ നെടുമുടി വേണുവിൻ്റെ മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചിരിക്കുന്നു. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവർ ഇതുപോലെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ഇപ്പോൾ മറ്റ് പൗര പ്രമുഖർ എല്ലാവരും ഇവിടേക്ക് എത്തുന്നു. കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചില നിയന്ത്രണങ്ങളുണ്ട് എങ്കിൽ കൂടി ആ നിയന്ത്രണങ്ങൾക്കൊന്നും തടുത്തു നിർത്താൻ കഴിയാത്തൊരു വൈകാരിക ബന്ധം ഇവിടുത്തെ സമൂഹത്തിന് നെടുമുടി വേണുവായി ഉണ്ട്. കാരണം അവർ കണ്ടറിഞ്ഞ അവരിലൊരാളായ ഒട്ടനവധി കഥാപാത്രങ്ങൾ, അദ്ദേഹം നെടുമുടി വേണു ഒരു നടൻ എന്ന നിലയിൽ ഒരുപക്ഷെ സാധാരണ ജനത്തിന് വളരെ വേഗം സ്വീകാരനാവുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അത്രമേ അതിലേറെ സ്വീകാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാട്ടിട വഴികളിലെല്ലാം നമ്മൾ നിത്യവും കാണുന്ന ഏതോ ചില ആളുകൾ തന്നെയാണ് നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടറുകളായി തിരശീലയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വൈകാരിക ബന്ധം ജനത്തിനുണ്ട്. ഓരോരുത്തരായി ഇപ്പോൾ എത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നെടുമുടി വേണുവിന് വിടചൊല്ലി കേരളം അയ്യങ്കാളി ഹാളിൽ പൊതുദർശന ചടങ്ങ് പുരോഗമിക്കുകയാണ്. അവിടേക്ക് കേരളത്തിൻ്റെ പരിശേദം തന്നെ ഒഴുകിയെത്തുന്നു. ഒരുപക്ഷേ കലാജീവിതത്തെ ഇത്ര കണ്ട് അടയാളപ്പെടുത്തിയ മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിലേക്ക് ആണ് നെടുമുടി വേണുവിനെ അനുസ്മരിക്കുന്ന വേദികളിലൊക്കെ ഉയർന്നു വരുന്നത്. ഒരുപക്ഷേ ജീവൻകുമാറാണ് ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങളും നൽകി വരുന്നത്.